ഇപ്പോൾ തുലാമാസം 1-ാം തീയതി തിരുവനന്തപുരം നടക്കുന്ന ആട്ടങ്ങേർ എന്താണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ഒരു ഐതിഹ്യത്തിന് പുറകിലുള്ളത്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയ മാന്ധാതാവ് മഹർഷിക്ക് ഭഗവാൻ മഹാദേവൻ ഒരു ശിവലിംഗം കൊടുക്കുന്നുണ്ട്. ആ ശിവലിംഗം എടുക്കാൻ വേണ്ടി വരുന്ന ഭദ്രകാളിയും ഈ മാന്ധാതാവ് മഹർഷിയുടെ ശിഷ്യന്മാരും നടത്തിയിട്ടുള്ളൊരു യുദ്ധമാണ് ആട്ടങ്ങേറിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഭഗവതി ഈ വിഗ്രഹം എടുക്കാനായിട്ട് ഭൂതഗണങ്ങളോട് കൂടി അമ്മയുടെ കയ്യിലുള്ള അസ്ത്രങ്ങളൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറുമ്പോൾ ശിഷ്യന്മാർ മഹർഷി അവർക്ക് ആയുധങ്ങളൊന്നും കയ്യിലില്ല, അവിടെ കണ്ടിരുന്ന ആട്ടങ്ങ എടുത്ത് ജപിച്ചെറിഞ്ഞു അമ്മയുടെ നേരെ നിന്നാണ്. അതൊക്കെ തന്നെ ദിവ്യാസ്ത്രങ്ങളായിട്ട് മാറുകയും അമ്മയെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ മഹർഷിക്ക് സാധിച്ചു എന്നുമാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും തുലാമാസം 1-ാം തീയതി തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ ഇവിടെ ഈ ആറാട്ടുകടവിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ ഈ ആളുകളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ആട്ടങ്ങേർ നടക്കുന്നത്.